ಸಕಲ ಸಭೆಯ ಸಮಿತಿಯನ್ನು ಈ ತ್ರಿಕುನ್ನತ ಸೆಮಿನಾರಿಯುಡೆ ಆ ದೇವಾಲಯದಲ್ಲಿ ವನ್ನ ಆರಾಧನೆ ಅರ್ಪಿಸುವಾನುಳ್ಳ ಸೌಕರ್ಯಂ ದೈವಂ ಒರುಕಿ ತಂದು ಅದನ್ನೇ ಆದ್ಯಮಾಯಿ ದೈವತೆ ಸ್ತುತಿಸುವೆಯಾಗ മലങ്കരയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഒരു അസ്തിത്വവും പൈതൃകവും നമുക്ക് ഒന്നാം നൂറ്റാണ്ടുകളിൽ ഉള്ള ഒരു വ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയെ 10-15 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിത്തീർന്നു എന്നുള്ളത് സാഹചര്യത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിലങ്ങ് വന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് വീണ്ടും ഈ ദേവാലയത്തിൽ കടന്നു വരുന്നതിനും ആരാധന അർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹമേറിയ ഊഷ്മളമായ വരവേൽപ്പ് സ്വീകരിക്കുന്നതിനും സൗകര്യമുണ്ടാക്കി തന്നു, സൗകര്യമുണ്ടായി എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും അധ്വാനങ്ങളെ പ്രത്യേകമായിട്ട് തന്നെ അനുമോദിക്കുന്നു. അതിനേക്കാൾ ഉപരിയായി ഈ ഇന്ന് ഭരിക്കുന്ന ഈ ഗവൺമെന്റ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ നിയമം നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനോടുള്ള നമ്മുടെ ആദരവും നന്ദിയും പറയാതെ മറ്റൊരു ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാലം പോലും വെക്കാൻ മറന്നു പോകരുത്. നമുക്ക് വലുത് സഭയാണ്, സഭയേക്കാൾ വലുതല്ല എന്ത് കാര്യങ്ങൾ. അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്നവർ നമ്മെ ആരാണ് സഹായിക്കുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയുവാൻ തക്കവണ്ണം എനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാൻ എന്റെ മനസ്സിലുള്ളത്. ഗവൺമെന്റിന്റെ ഈ പോലീസ് അധികാരികൾ എത്രമാത്രം അവരും ഈ കാര്യത്തിൽ എത്രമാത്രം കഷ്ടം അനുഭവിക്കുന്നു നമുക്ക് അറിയാം. 1958 ഒരു സമാധാന വിധിന്യായം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചപ്പോൾ ഇവിടെ സമാധാനമുണ്ടായി. യാതൊരു വ്യവസ്ഥയും കൂടാതെ എല്ലാവരെയും സ്നേഹിച്ച് ആലിംഗനം ചെയ്ത് ഈ സമാധാനം ഇവിടെ സ്ഥാപിക്കപ്പെടുകയായിരുന്നു. 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ സമാധാനം തകർത്ത് തരിപ്പണമാകത്തക്ക വണ്ണം ആരാണ് എന്ത് പ്രവർത്തിച്ചുവെന്ന് ചരിത്രം വായിക്കുന്ന നമുക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ സമാധാനം നശിപ്പിക്കേണ്ട ഒരു ആവശ്യം കൂടി ഇല്ലായിരുന്നു. വീണ്ടും 1995 ഒരു വിധിന്യായം ഉണ്ടായി, അതും പൂർണ്ണഫലത്തിലെത്തിയില്ല. പക്ഷേ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ ഐഡന്റിറ്റി, ആ പിതൃത്വം, ആ പൈതൃകം നമുക്ക് ഒരു കാലത്തും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് വസ്തുതയാണ്. ദൈവം നമ്മുടെ നിലവിളി കേട്ടുവെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. സത്യം മാത്രമേ ലോകത്തിൽ വിജയിക്കുകയുള്ളൂ, അസത്യം ഒരിക്കലും വിജയിക്കുകയില്ല എന്നുള്ളത് ഇപ്പോഴെങ്കിലും നാം തിരിച്ചറിയണമെന്നുള്ളതാണ്. പലപ്പോഴും ഗവൺമെന്റ് വേണ്ടതുപോലെ സത്യസന്ധമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ സഭയിൽ ഇതുപോലുള്ള ഒരു കഷ്ടസ്ഥിതി നമുക്ക് ആർക്കുണ്ടാകുമായിരുന്നില്ല. ഞാൻ പറയുന്നത് എന്റെ സങ്കടം കൊണ്ടാണ്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഈ ഒരു കാര്യങ്ങളില് നിയമം എന്ത് പറയുന്നു അത് നടപ്പിൽ വരുത്തുമെന്ന് പറയുന്ന ഒരു ഗവൺമെന്റാണ്. അത് ഉള്ളിടത്തോളം കാലം നമുക്ക് നിയമത്തിൽ വിശ്വസിക്കാം. ഇന്ത്യൻ ജുഡീഷ്യറിയെ തള്ളി പറയുന്നവർ ഇന്ത്യൻ പൗരനല്ല എന്നാണ് എന്റെ ബോധ്യം. നമുക്കൊരു വിദേശ മേധാവിയിൽ നിന്നൊന്നും നേടാനും നാഷണൽ ചർച്ചയാണ്, ഒരു ഭാരതീയ പാരമ്പര്യമുള്ള സഭയാണ്. അത് തിരിച്ചറിയുവാൻ തക്കണം നമ്മുടെ ജനങ്ങൾക്ക് കഴിയണം. അത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട സർക്കാരിനോടുള്ള എന്റെ സ്നേഹവും ഈ മലക്കര ഓർമ്മസഭയുടെ കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഈ അവസരം എന്ന് പറയുന്നത് അത് ദൈവനിയോഗ പ്രകാരം മലക്കരസഭയ്ക്ക് ലഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. ദൈവത്തോടും നിങ്ങളോടും അതുപോലെ തന്നെ ഭരിക്കുന്ന ഗവൺമെന്റിനോടും ഒക്കെ നമ്മുടെ ആദരവും സ്നേഹവും വിധേയത്വവും ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അത് വളരെയേറെ വേദന അനുഭവിച്ച് പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു സമയത്ത് ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററെ ഞാൻ കണ്ടു, സങ്കടങ്ങൾ കേൾക്കാൻ രാഷ്ട്രീയമായി അനാഗത്വം മാറിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് വളച്ച് വെട്ടിയൊടിച്ച് യേശുക്രിസ്തുവിനെതിരായിട്ട് ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞവരാണ് നമ്മൾ ചിലവർ. പക്ഷെ അത് അസംബന്ധമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. രാഷ്ട്രീയമായി ഒരു നാഥൻ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അത് പറയുമ്പോൾ അതിനെ വളച്ചൊടിച്ച് മറ്റൊരു വിധത്തില്
എഴുതി പിടിപ്പിച്ച് വളരെയധികം മന്ത്രിസഭയെ കഷ്ടപ്പെടുത്തുന്ന ഏതാനും ചില പേർ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുകൂടാ. ജീവൻ പോയിരുന്നാൽ പോലും, എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലിരുന്നാൽ പോലും സമാധാനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് കപടമായ സമാധാനമായിരിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്, അല്ലാതെ കാപട്യം കൊണ്ട് കോംപ്രമൈസ് അല്ല ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ തരുവണ്ണം വിശാല അടുത്ത് വന്നപ്പോൾ യേശു ക്രിസ്തുവിനെ അല്പം കോംപ്രമൈസ് ചെയ്യാമായിരുന്നു. അങ്ങനെ കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ ക്രിസ്തീയ ദർശനത്തിന്റെ ചരിത്രം ഇതാകുമായിരുന്നില്ല. അതുകൊണ്ട് ഈ കോംപ്രമൈസ് സമാധാനം എന്ന് പറയുമ്പോൾ അത് ദൈവഭയമുള്ളവരും ദൈവഭയമുള്ളവരും നമ്മൾ തമ്മിലായിരിക്കണം, അല്ലാതെ ഒരു പൈശാചിക ചിന്തയോടുകൂടി വന്ന് സമാധാനം ആഗ്രഹിച്ചാൽ അതിവിടെ നടപ്പില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ സമാധാനകാംക്ഷിയാണ്, സമാധാന സഭയിൽ ഉണ്ടാകണം ഒരു സംശയവുമില്ല. പക്ഷേ ഈ ഭാരതീയ വൈദ്യുതമോ ഈ സുപ്രീം കോടതിയുടെ വിധിന്യായമോ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ടല്ല ആ സമാധാനം ഉണ്ടാകേണ്ടത്. വിട്ടുവീഴ്ച എന്ന് പറയുമ്പോൾ ക്രിസ്തുവും അതുപോലെ തന്നെ സാത്താനും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് വിട്ടുവീഴ്ചയാണ് ക്രിസ്തു ചെയ്തതെന്ന് കാണുന്നുണ്ടാകും. അവിടെ എല്ലാവരും തയ്യാറായപ്പോൾ ഒരു ചെറിയ വിട്ടുവീഴ്ച ക്രിസ്തു ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം കൊല്ലപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ആരോടാണ് സമാധാനം ഉണ്ടാകേണ്ടത്, എങ്ങനെയാണ് സമാധാനം ഉണ്ടാകേണ്ടത്? ഞാൻ സമാധാനത്തിന് ഒരിക്കലും വരുന്നില്ല. സമാധാനം ഉണ്ടാകണം, ഈ ഭാരതത്തിൽ സമാധാനം ഉണ്ടാകണം, ഈ ഓട്ടോ സഭയിൽ സമാധാനം ഉണ്ടാകണം എന്നും നമ്മൾ പരിഹാസം കേട്ട് 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 ഇപ്പോഴ് നിയമപരമായിട്ടെങ്കിലും നമ്മുടെ ഭാഗം സത്യസന്ധമാണെന്ന് ഒരു ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായി എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ഇടപെടലായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മുടെ സഭയിൽ സമാധാനം ഉണ്ടാകട്ടെ. അത് കാപട്യമായിരിക്കുന്നത്, അത് സത്യസന്ധമായിരിക്കണം. ഭാരതീയ പൈതൃകം നമ്മൾ അനുസരിക്കണം. അതുപോലെ തന്നെ ജുഡീഷ്യറിയെ തള്ളിപ്പറയുന്ന ആ ഒരു വ്യവസ്ഥകൾ ഒരിക്കലും ഉണ്ടാകരുത്. അതല്ല നാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ജുഡീഷ്യറിയാണ് അവസാനത്തെ വാക്ക്. അതല്ലാതെ മറ്റു വീട്ടിൽ യാതൊരു നിർവചനവും ഞാൻ കാണുന്നില്ല. ഞാൻ എന്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നമ്മെ വരവേറ്റ് വളരെ കഷ്ടപ്പെട്ട് ഈ പോലീസ് അധികാരികൾ എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അത് എങ്ങനെയാണ് അത് അവരെ ഇത്രയും പ്രയാസപ്പെടേണ്ടി വന്നു എന്നതിനെ കുറിച്ച് എനിക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും, നിങ്ങൾ ഓരോരുത്തരും പറയും ഞാനും കഷ്ടപ്പെട്ടു ഞാനും കഷ്ടപ്പെട്ടു ഞാനും കഷ്ടപ്പെട്ടു സമ്മതിച്ചു തരുന്നു. പക്ഷെ എന്താണ് സംഭവിക്കുന്നത് നല്ലതുപോലെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അറിവുണ്ട്. അതിൽ ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ എനിക്ക് അറിവുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവത്തോടും മനുഷ്യരോടും ഗവൺമെന്റിനോടും ഒക്കെയുള്ള എന്റെ സ്നേഹം, നഗരസഭയുടെ സ്നേഹം ആദ്യം നടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചെയ്തു. ദാസത്തെയും ശ്രമിച്ച കർത്താവിനെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവമായ കർത്താവിനെ എല്ലാവരും വിശ്വാസികളെ വാങ്ങിപ്പോരെയും ആശീർവദിച്ചേ ബലപ്പെടുത്തട്ടെ. ഇതാവുന്ന ശുഭമായി വാങ്ങിപ്പോലെ കുറ്റമുള്ളതും കൊള്ളതുമായ പ്രാർത്ഥനകൾ ഉന്നത ദൈവമായ സ്വഭാവത്തിന് മുമ്പാകെ കേൾക്കൊള്ളിയ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ സേമാകോ കാതി ശോഭ ശോഭ കുലസ്മാനം വരുന്നു.